സോ സ്റ്റുഡൻസ്, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിക്ലിംഗ് ഫിൽറ്റർ ആണ്. സോ ആദ്യമേ നമുക്ക് ഒരു ഈ ട്രിക്ലിംഗ് ഫിൽറ്ററിന് ബിഹൈൻഡ് ഉള്ള ടെക്നോളജി എന്താണ്, ഹൗ ദി ടെക്നോളജി വർക്സ്. സോ ഈ ഒരു ഫിഗറിൽ കാണുന്നതാണ് ഒരു ട്രിക്ലിംഗ് ഫിൽറ്റർ. ട്രിക്ലിംഗ് ഫിൽറ്റർ ഇസ് എ വെരി ലാർജ് ഇൻ ഡയമീറ്റർ, ഷാലോ ആണ്, അതുപോലെ തന്നെ അതിന്റെ സിലിൻഡ്രിക്കൽ സ്ട്രക്ചർ ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് സ്റ്റോൺ. നമുക്ക് ഇവിടെ കാണാൻ പറ്റും കുറച്ച് ഹൊറിസോണൽ പൈപ്സ് കാണാൻ പറ്റും. ഈ ഒരു ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ മുകളിലായിട്ട് നമ്മളൊരു റൊട്ടേറ്റിംഗ് ടൈപ്പ് ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കും. അതിന്റെ കൂടത്തിൽ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു ഓർ മോർ ഹൊറിസോണ്ടൽ പൈപ്സ്. ഈ ഒരു ഹൊറിസോണ്ടൽ പൈപ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്റർ മീഡിയത്തിന്റെ ടോപ്പിലായിട്ട് കുറച്ച് ഫ്യൂ ഇഞ്ചസ് ടോപ്പിലായിട്ട് ഒരു സെൻട്രൽ കോളും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് നെക്സ്റ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു വേസ്റ്റ് വാട്ടർ ഈ ഒരു ഫിൽറ്റർ മീഡിയന്റെ മുകളിലായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓൾറെഡി നമ്മൾ കോൺടാക്ട് ബെഡിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ബയോളജിക്കൽ ഫിലിം ഡെവലപ്പ് ആകും. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ലിവിങ് ഓർഗാനിസംസ്. ഈ ലിവിങ് ഓർഗാനിസംസ് ഓർഗാനിക് മെറ്റീരിയൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പൊ ഇതിന് ഒരു പ്രീ ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ പോസ്റ്റ് ട്രീറ്റ്മെന്റ് യൂണിറ്റും ഉണ്ട്. പ്രീ ട്രീറ്റ്മെന്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, റിറ്റും അതുപോലെ തന്നെ സ്ക്രീനും ഒക്കെ. അപ്പൊ എങ്കിലും ഒന്നും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം പ്രീ ട്രീറ്റ്മെന്റ് യൂണിറ്റിൽ എന്തൊക്കെയാ വരുന്നത്. ഈ ഒരു കാണുന്നതാണ് ഈ ഒരു ഫ്ലോ ചാർട്ട്, ഒരു പ്രീ ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ അതുപോലെ തന്നെ പ്ലസ് പോസ്റ്റിന്റെയും കൂടെ ഉള്ള ഒരു ഫ്ലോ ചാർട്ട് ആണിത്. അപ്പൊ ഒരു ട്രിക്ലിംഗ് ഫിൽറ്റർ ട്രീറ്റ്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളൊരു പ്രീ ട്രീറ്റ്മെന്റ് പാക്കേജിംഗ് പ്ലാന്റിൽ കൂടെ ഒരു വേസ്റ്റ് വാട്ടറിനെ നടത്തിവിടും. അപ്പൊ ഫസ്റ്റ് ഇതൊരു ബാസ്ക്രീനിൽ കൂടെ ആയിരിക്കും ഈ ഒരു റോ വേസ്റ്റിന് നമ്മൾ കടത്തിവിടുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ഈ വേസ്റ്റ് വാട്ടറിനകത്ത് ഉള്ള ലാർജ് ഒബ്ജക്ട്സ് ഒക്കെ അവിടെ റിമൂവ് ആകും. ദെൻ നെക്സ്റ്റ് ഈസ് നമ്മൾ ഈ ഒരു ഇൻഫ്ലുവൻറ്റിനെ ഗ്രിഡ് ചേമ്പർ വഴിയിട്ട് പാസ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേസ്റ്റ് വാട്ടറിനകത്തുള്ള ഇനോർഗാനിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള ലൈക്ക് എഗ് ഷെൽസ്, സാൻഡ്, ടിഷ്യൂസ്, അങ്ങനെ എന്തെങ്കിലും ഇനോർഗാനിക് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് ഗ്രിഡിൽ കൂടെ റിമൂവ് ആയിക്കോളും. നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സോളിഡ് പാർട്ടിക്കിൾസ് ആയിരിക്കുമല്ലോ അതെന്ന് വരുന്നത്. അപ്പൊ ആ ഒരു വേസ്റ്റ് വാട്ടറിനകത്തുള്ള സോളിഡ് പാർട്ടിക്കിൾസിനെ നമ്മളൊന്ന് ചെറുതാക്കും, സ്മോള സൈസ് ആക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കമ്മ്യൂണിറ്റർ ഷെഡിൽ കൂടെ ഇതിനെ പാസ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലാർജ് സൈസ് ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസിനൊക്കെ ചെറുതായിട്ട് മാറ്റും. അങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലാർജ് സൈസിന്റെ പാർട്ടിക്കിൾസ് ഒക്കെയാണ് പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിന് എന്തെങ്കിലും മെക്കാനിക്കൽ പ്രോബ്ലംസോ അതെല്ലാം എന്നുണ്ടെങ്കിൽ പമ്പിന് ക്ലോഗിങ് ഒക്കെ സംഭവിക്കാം. സോ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് സോളിഡ്സിനൊക്കെ സ്മോളർ പീസസ് ആയിട്ട് കട്ട് ചെയ്യും. അപ്പൊ അത്ര അതുകൊണ്ട് ഒരു പ്രീ ട്രീറ്റ്മെന്റ് പ്രോസസ്സ് കഴിയും. ദെൻ നമ്മൾ പോസ്റ്റ് ട്രീറ്റ്മെന്റ് യൂണിറ്റിലേക്ക് വരുവാണ്, ലൈക്ക് ഒരു ട്രിക്ലിംഗ് ഫിൽറ്ററിലേക്ക് കടത്തി വരും. ഈ ഒരു വേസ്റ്റ് വാട്ടർ ട്രിക്ലിംഗ് ഫിൽറ്ററിലോട്ട് കടത്തി വരുമ്പോഴത്തേനും അപ്പാർട്ട് ഫ്രം ദിസ് വേസ്റ്റ് വാട്ടർ, വേസ്റ്റ് വാട്ടറുള്ള സ്ലഡ്ജ് മാത്രമല്ല അതിന്റെ കൂടുതൽ കുറച്ച് സ്ലൈമും കൂടെ ഇതിനകത്തോട്ട് അടിഞ്ഞു കൂടാനുള്ള ചാൻസ് ഉണ്ട്. സ്ലൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളി. വേസ്റ്റ് വാട്ടറിന്റെ കൂടത്തിൽ തന്നെ സ്ലഡ്ജ് മാത്രമല്ല കുറച്ച് ചെളിയും കൂടെ അടിഞ്ഞു കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു സ്ലഡ്ജും അതുപോലെ സ്ലൈമും ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് സെക്കൻഡറി ക്ലാരിഫയർ വഴിയായിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു സോളിഡ്സിനെ നമ്മള് അനറോബിക് ഡൈജസ്റ്ററിലേക്ക് പാസ് ചെയ്യും. ദെൻ അവിടുന്ന് വരുന്ന എഫ്ലുവൻറ്റിനെ രണ്ട് ഡയറക്ഷനിലേക്ക് നമ്മൾ അഗെയിൻ പാസ് ചെയ്യും. അപ്പോ സംഭവിക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാല് ഈ വരുന്ന സൂപ്പർനീറ്റ് അഗെയിൻ റീ സർക്കുലേറ്റ് ചെയ്യും. സൂപ്പർനീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലിക്വിഡ്സിന്റെ മുകളിൽ അടിഞ്ഞു കൂടുന്ന ഒരുത്തരം പ്രസിപ്പിറ്റേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനെയാണ് സൂപ്പർനീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സൂപ്പർനീറ്റിനെ റീസൈക്കിൾ ചെയ്തിട്ട് അഗെയിൻ ട്രിക്ലിംഗ് ഫിൽറ്റർ വരും, അതിലെ പാസ് ചെയ്ത് വരും. അങ്ങനെ അപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ബിയോഡി റെഡ്യൂസ് ആകും.
ദെൻ ബാക്കിയുള്ള ഈ സൂപ്പർ നെറ്റിന് നമ്മൾ ഒന്നുകിൽ ക്ലോറിനേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡീക്ലോറിനേറ്റ് ചെയ്തിട്ട് യു വി ലൈറ്റ് കൂടെ പാസ് ചെയ്യും. അപ്പൊ ഈ ഒരു ഡിസ്ഇൻഫെക്ഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് വഴി നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെയും അതുപോലെ തന്നെ കോളിഫോം ബാക്ടീരിയനെ ഒക്കെ കില് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വൈപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ്. ദെൻ ബാക്കി ഒരു എഫ്ലുവന്റ് പാസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രോസസ്സിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് എയറേറ്റർ ആണ്. ഈ ഒരു ഫിഗറിൽ നമുക്ക് ക്ലിയർ ആകും, തട്ട് തട്ടായിട്ട് ഇങ്ങനെ വെള്ളം താഴേക്ക് വീഴും. അപ്പോ ഒരു പേര് തന്നെ പറയുന്നത് സ്റ്റെപ്പ് എയറേറ്റർ എന്നാണ്. അപ്പം ഈ ഒരു എഫ്ലുവന്റ് ഈ സ്റ്റെപ്പിൽ കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒരു വാട്ടറിനകത്തുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം പിന്നെ വരുന്ന എഫ്ലുവന്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ക്ലീൻ വാട്ടർ ആണ്, പെർഫെക്ട്ലി ക്ലീൻ വാട്ടർ ആണ്. സോ നമുക്ക് ഈ ഒരു വാട്ടറിനെ സ്ട്രീമിലേക്കോ അല്ലെങ്കിൽ റിവറിലേക്കോ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ള ക്ലീൻ വാട്ടർ ആണ് കിട്ടുന്നത്. സോ ഇതാണ് ഒരു ട്രിക്ലിംഗ് ഫിൽട്ടറിന്റെ ബേസിക് പ്രോസസ് എന്ന് പറയുന്നത്. നമുക്കിനി നെക്സ്റ്റ് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ട്രിക്ലിംഗ് ഫിൽറ്റർ നമുക്ക് മനസ്സിലാക്കാം. എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ച് തിയറി പോർഷനും കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതാണ് ഇനി പറയാൻ പോകുന്നത്. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഞാൻ ജസ്റ്റ് റീഡ് ചെയ്യുന്നതേ ഉള്ളൂ. ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് ആർ ആർട്ടിഫിഷ്യൽ ബെഡ് ഓർ ക്രാഫ്റ്റ് സ്റ്റോൺസ് ഓർ അതർ പോറസ് മീഡിയ ത്രൂ വിച്ച് ദ സെറ്റിൽഡ് സീവേജ് ഈസ് അലൗഡ് ടു പെർക്കുലേറ്റ്. സോ നമുക്ക് ഈ ട്രിക്ലിംഗ് ഫിൽറ്ററിനെ പെർക്കുലേറ്റിംഗ് ഫിൽറ്റർ അല്ലെങ്കിൽ സ്പ്രിങ്ക്ലിംഗ് ഫിൽറ്റർ എന്നും പറയാറുണ്ട്. സോ ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ ഇൻ ഓർഡർ ടു റിമൂവ് ഓർഗാനിക് മാറ്റർ. ദ ലിക്വിഡ് വേസ്റ്റ് ഈസ് അപ്ലൈഡ് ഇന്റർമീഡിയറ്റ്ലി ഓവർ ദ ടോപ് സർഫസ് ഓഫ് ദ ഫിൽറ്റർ ബൈ മീൻസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ. ഫിൽറ്റേർഡ് ലിക്വിഡ് ഈസ് കളക്ടഡ് അറ്റ് ദ ബോട്ടം ത്രൂ ഫിൽറ്റർ ബോക്സ് ആൻഡ് അണ്ടർ ഡ്രെയിൻ സിസ്റ്റം. ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, ഇപ്പോ ഒന്ന് തിയറട്ടിക്കലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ഒരു ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ സെക്ഷൻ ആൻഡ് പ്ലാൻ ഫിഗർ. എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുമ്പോഴത്തേനും ഈ ഫിഗർ പറിച്ചാൽ പോരാ, ഞാൻ വേറെ കാണിച്ചു തരാം. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ട്രിക്ലിംഗ് ഫിൽറ്റർ നടക്കുന്ന ബയോളജിക്കൽ പ്രോസസ്സ് എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ കോൺടാക്ട് ബെഡ് പോലെ തന്നെയാണ് ഇതിനകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വേസ്റ്റ് വാട്ടർ ഈ ഒരു സാൻഡ് മീഡിയയെ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കിനും ഫിലിം ഫോം ചെയ്യും. ഒരു സാൻഡ് ലെയറിന് ചുറ്റുമായിട്ട് ഒരു ഫിലിം ഫോം ചെയ്യും, അതിനെ നമ്മൾ സ്ലൈം ലെയർ അല്ലെങ്കിൽ ബയോ ഫിലിം എന്ന് പറയും. അപ്പൊ ആ സ്ലൈം ലെയറിന് ഉള്ളിലുള്ള ആ ഒരു എറോബിക് സോണിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 0.1 to 0.2 mm ആണ്. ബാക്കിയുള്ള പോർഷൻ, ആ ഫിലിമിന്റെ ബാക്കിയുള്ള പോർഷൻ എന്ന് പറയുന്നത് അനേറോബിക് സോൺ ആണ്. ഈ വേസ്റ്റ് വാട്ടർ ഒരു ഫിലിമിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴത്തേക്കും ഓർഗാനിക് മാറ്റർ റാപ്പിഡ്ലി മെറ്റബോളൈസ് ചെയ്യും. അപ്പോ കൊളോയിഡൽ ഓർഗാനിസ കൊളോയിഡൽ ഓർഗാനിസംസ് സർഫസിലേക്ക് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും. ഇപ്പൊ ഈ ഔട്ടർ എഡ്ജില് ഫുഡ് കോൺസെൻട്രേഷൻ ഭയങ്കര കൂടുതലാണ്. സോ ഈ ഔട്ടർ ലെവലില് അത് കാരണം ഔട്ടർ ലെവലില് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസംസ് ഒരുപാട് വളരുമ്പോഴത്തേക്കിനും ആ പോർഷനിലുള്ള ബയോഫിലിമിന്റെ തിക്നെസ്സും അതുപോലെ തന്നെ ഇൻക്രീസ് ആകും. എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഡിഫ്യൂസ്ഡ് ഓക്സിജൻ ഈ ഒരു സ്ലൈം ലെയറിലേക്ക് പെൻട്രേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അതിനെ കൺസ്യൂം ചെയ്യും. അപ്പോ അനേറോബിക് സോണിന് സ്ലൈം ലെയറിലേക്ക് പെൻട്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഡിഫ്യൂസ്ഡ് ഓക്സിജനെ കൺസ്യൂം ചെയ്യും. അപ്പൊ എന്താ സംഭവിച്ചു കഴിഞ്ഞാല് നമ്മുടെ അനേറോബിക് സോൺ മീഡിയ സർഫസിലേക്ക് കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ് ആകും. നെക്സ്റ്റ് ഈസ് ഈ ഒരു മൈക്രോ ഓർഗാനിസം ഡെത്ത് ഫേസിലേക്ക് കടക്കുമ്പോഴത്തേക്കിനും അതിന് സർഫസ് എങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. സോ അത് പെട്ടെന്ന് തന്നെ സർഫസിൽ നിന്നൊക്കെ വിട്ടുപോകും, ഡിറ്റാച്ച്ഡ് ആകും. ആ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് റഫിംഗ് ഓർ അൺലോഡിങ് ഓഫ് ഫിൽറ്റർ.
നെക്സ്റ്റ് ഈ ഒരു ട്രിപ്ലിൻ ഫിൽറ്ററിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനൊരു ഫിൽറ്റർ മീഡിയ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഫിൽറ്റർ മീഡിയക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഷുഡ് ഹാവ് ഹൈ സ്പെസിഫിക് സർഫസ് ഏരിയ, ഹൈ പെർസെന്റ് വോയിഡ് സ്പേസ്, ഇറ്റ് ഷുഡ് ഹാവ് റെസിസ്റ്റൻസ് ടു അബ്രാഷൻ ഓർ ഡിസ്ഇൻറ്റഗ്രേഷൻ ഡ്യൂറിംഗ് പ്ലേസ്മെന്റ്, ഇൻസോളബിലിറ്റി ഇൻ സീവേജ് ഓർ വേസ്റ്റ് വാട്ടർ, ആൻഡ് റെസിസ്റ്റൻസ് ടു സ്പോയിലിംഗ് ഓർ ക്ലോക്കിംഗ്. അതുപോലെ തന്നെ ഈ ഒരു ഫിൽറ്റർ മീഡിയ റൗണ്ട് അല്ലെങ്കിൽ ക്യൂബിക്കൽ ആയിരിക്കണം. അതിന്റെ സൈസ് റേഞ്ച് എന്ന് പറഞ്ഞത് 25 to 75 mm ആണ്. ഇനി ആ ഒരു ഫിൽറ്റർ മീഡിയയിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് വന്നിട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 100 Nm², ഹാർഡ്നെസ് നോട്ട് ലെസ് ദാൻ 12%, വെയർ നോട്ട് ലെസ് ദാൻ 4, ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി നോട്ട് ലെസ് ദാൻ 2.6. ഇത് ഫിൽറ്റർ മീഡിയന്റെ കുറച്ച് ഫിഗേഴ്സ് ആണ്. ക്രോസ് ഫ്ലോ, ട്യൂബുലാർ, ഫോൾ റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഫിൽറ്റർ മീഡിയന്റെ ഫിഗർ ആണ്. നെക്സ്റ്റ് ഇസ് എ ഫിൽറ്റർ ഡെപ്ത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബാക്കിയുള്ള ഇംപ്യൂരിറ്റീസിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് വെൻ ഇറ്റ് പാസസ് ഡൗൺവേർഡ്സ് ത്രൂ ദ ഫിൽറ്റർ മീഡിയ. അല്ലെങ്കിൽ ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഫിൽറ്റർ മീഡിയന്റെ എഫക്റ്റീവ്നെസ് ഡിക്രീസ് ചെയ്യും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഡെപ്ത് ഓഫ് ഫിൽറ്റർ റെസ്ട്രിക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ലോ റേറ്റ് ഡെപ്ത് കൊടുത്തിട്ടുണ്ട്, വിത്ത് ഓഫ് റേഞ്ച് 1.8 to 3 mm. മാത്രമല്ല മീഡിയന്റെ ഡെപ്ത് വന്നിട്ട് 1.8 to 2.4 meter ആയിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ദ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം. അപ്പൊ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ചില ബ്ലോക്സിന്റെ ഫിഗർ ആണിത്. ഇതാണ് കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ബ്ലോക്സ് ഒക്കെയാണ്. അപ്പൊ ഇതിനു വേണ്ടിട്ട് നമ്മൾ പെർഫറേറ്റഡ് ബ്ലോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഓഫ് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് അല്ലെങ്കിൽ വിട്രിഫൈഡ് ക്ലേയില് നമുക്കിത് കൺസ്ട്രക്ട് ചെയ്യാം. ഒരു പിന്നെ നമ്മൾ ഇതിനെ പാർഷ്യൽ ഫ്ലോ കണ്ടീഷന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 0.75 m/s അറ്റ് പീക്ക് ഇൻസ്റ്റന്റേനിയസ് ഫ്ലോ. പീക്ക് ഇൻസ്റ്റന്റേനിയസ് ഫ്ലോയിലെ ടൈമിലുള്ള വെലോസിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത് 0.75 m/s. പിന്നെ ഡിസൈൻ ഫ്ലോ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6 to 0.9 m/s. നെക്സ്റ്റ് ഇസ് ദ മെയിൻ കളക്ടിംഗ് ചാനൽ. മെയിൻ കളക്ടിംഗ് ചാനലിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു ക്യാരി അവേ ദ ഫ്ലോ ഫ്രം ദ അണ്ടർ ഡ്രെയിൻ ആൻഡ് ടു അഡ്മിറ്റ് എയർ ടു ദ ഫിൽറ്റർ. നമ്മുടെ ഫിൽറ്ററിനകത്തേക്ക് എയറിനെ അഡ്മിറ്റ് ചെയ്യുക. അത് മാത്രമല്ല ഒരു ഫ്ലോനെ മാറ്റി കുറച്ച് എന്താ ക്യാരി അവേ ദ ഫ്ലോ ഫ്രം ദ അണ്ടർ ഡ്രെയിൻ. അപ്പൊ അതാണ് ഒരു മെയിൻ കളക്ടിംഗ് ചാനലിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു ചാനല് വന്നിട്ട് നമ്മുടെ ഡ്രെയിൻസിനെ കളക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് കൺവേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ വെലോസിറ്റി ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 0.6 m/s ആണ്. ഇതിനു വേണ്ടിട്ട് നമ്മളൊരു സ്ലോപ്പ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺ ഗ്രാവിറ്റിയിൽ ഫ്ലോ ചെയ്യാൻ വേണ്ടി ചെറിയൊരു സ്ലോപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫിൽറ്റർ ഫ്ലോർ. ഇപ്പൊ ഈ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിൽറ്റർ മീഡിയനെ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. നോർമലി നമ്മൾ RCC സ്ലാബ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. 10 to 15 cm തിക്നെസ് ഉള്ള RCC സ്ലാബ് ആണ് കൊടുക്കുന്നത്. അത് അപ്പൊ അത്രയും തിക്നെസ് ഉള്ള ഒരു സ്ലാബ് കൊടുക്കുമ്പോഴത്തേക്കും എൻറ്റയർ മീഡിയനെ ക്യാരി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിനുണ്ടാവും. ഇവിടെ നമ്മളൊരു 1% സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി ഫിൽറ്റർ വോൾസും. അപ്പൊ ഇത് ഇത്രയും വലിയൊരു ഓൾറെഡി ഞാൻ പറഞ്ഞു കുറച്ച് ഡെപ്ത് സൈസൊക്കെ കൂടുതലുള്ള ഒരു മീഡിയയാണ്. സോ അതിന് അത്രത്തോളം കപ്പാസിറ്റി, ഇതിനെല്ലാം വിസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ ഫുള്ളി പ്ലാസ്റ്റേർഡ് ആയിട്ടുള്ള സ്റ്റോൺ അല്ലെങ്കിൽ ബ്രിക് മേസൺറി വോൾ ആണ് ഒരു ഫിൽറ്റർ വോൾ ആയിട്ട് കൊടുക്കുന്നത്. ഇതിനെ നമുക്ക് വേണേൽ ഹണി കോംബ് ആയിട്ട് കൊടുക്കാം ഈ വോൾസിനെ.
എയർ നന്നായിട്ട് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹണിക്കോംബ് സ്ട്രക്ചർ ആയിട്ട് കൊടുക്കാം. ചില സമയത്തിന് വേണ്ടി നമ്മളൊരു വെന്റിലേഷൻ ഡക്റ്റും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. വെന്റിലേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ വെന്റിലേഷൻ ടേക്സ് പ്ലേസ് ബിക്കോസ് ഓഫ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് എയർ ആൻഡ് സീവേജ്. അതായത് പുറത്തുള്ള ടെമ്പറേച്ചറും സീവേജിന്റെ ടെമ്പറേച്ചറും രണ്ടും ഡിഫറെന്റ് ആണ്. എയർ സർക്കുലേഷൻ നടക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് 6 ഡിഗ്രി സെൽഷ്യസിനെ കാട്ടിലും ഒരു അതിലും കൂടുതൽ ഡിഫറൻസ് വരികയാണെന്നുണ്ടെങ്കിൽ എയർ സർക്കുലേഷൻ നടക്കും. ഇനി ഈ ഒരു ടെമ്പറേച്ചർ 1.9 ഡിഗ്രി സെൽഷ്യസിലും കുറയുകയാണെന്നുണ്ടെങ്കിൽ ദെൻ അവിടെ എയർ സർക്കുലേഷൻസ് ഒന്നും നടക്കത്തില്ല. ചില കണ്ടീഷൻസിൽ നമ്മൾ ഫോർസ്ഡ് വെന്റിലേഷൻസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഇസ് എ ഫ്ലോ ഡിസ്ട്രിബ്യൂഷൻ. ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ വഴിയാണ് ഇതിലേക്ക് സീവേജിനെ കടത്തി വിടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ആയിട്ട് ഇതിന്റെ ഒരു ഈ ഒരു ഫിൽറ്റർ മീഡിയന്റെ ടോപ്പ് സർഫസിലേക്ക് ഈ വേസ്റ്റ് വാട്ടറിനെ കടത്തി വിടുക എന്നുള്ളതാണ് റോട്ടറി ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഫംഗ്ഷൻ. ഇതിന്റെ റേറ്റ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് 2 RPM ആണ് ഫോർ സ്മോൾ ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് 1/3 to 1/2 ഫോർ ലാർജ് ഡിസ്ട്രിബ്യൂട്ടർ. അപ്പം പൈപ്പ് ആദ്യമേ നമ്മൾ ഫിഗറിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ക്ലിയറൻസ് എന്ന് പറയുന്നത് 15 to 25 cm ആണ്. പൈപ്പും മീഡിയം തമ്മിലുള്ള ക്ലിയറൻസ് ഇസ് 15 to 25 cm. ഇനി നമ്മൾ ഈ ഒരു ട്രിക്ലിംഗ് ഫിൽറ്ററിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ഇസ് ഓർഗാനിക് ആൻഡ് ഹൈഡ്രോളിക് ലോഡിംഗ്. അതിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലോറേ ട്രിക്ലിംഗ് ഫിൽറ്റർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ എന്നും പറയും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ. യൂണിവേഴ്സിറ്റിക്ക് ഇടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ ആൻഡ് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഫിഗർ ആയിട്ട് വരച്ച് വെച്ച് സോറി ഇങ്ങനെ ഒരു ടേബിൾ ആയിട്ട് കാണിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതും. കമ്പാരിസൺ ഓഫ് SRTF എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ ആൻഡ് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ HRTF. ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഹൈഡ്രോളിക് ലോഡിംഗ് റേറ്റ് SRTF ആണെങ്കിൽ 1 to 4 ആണ്, ഹൈ റേറ്റ് ആണെങ്കിൽ 10 to 40 ആണ്. അപ്പൊ അത്രയും ഡിഫറൻസ് ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ ഓർഗാനിക് ലോഡിംഗ് റേറ്റ് SRTF ആണെങ്കിൽ 0.08 to 0.32, HRTF ആണെങ്കിൽ 0.32 to 0.1. ഡെപ്ത് ഓഫ് ഫിൽറ്റർ വേരീസ് ഫ്രം 1.5 to 3 meters ഫോർ SRTF, 1 to 2 ഫോർ HRTF. റീ സർക്കുലേഷൻ റേഷ്യോ SRTFന് ജനറലി 0 ആയിരിക്കും, പക്ഷേ ഹൈ റേറ്റിന് 1 to 2 ആണ്. ദെൻ ഡോസിങ് ഇന്റർവെൽ SRTF ഇന്റർമീഡിയറ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് മതി, ദാറ്റ് ഇസ് 3 to 10 minutes. പക്ഷേ ഹൈ റേറ്റിൽ വന്നിട്ട് അത് കണ്ടിന്യൂസ് ആണ്, ഇന്റർവെല്ല് കണ്ടിന്യൂസ് ആയിട്ടാണ് കൊടുക്കുന്നത്. കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ സ്റ്റാൻഡേർഡ് റേറ്റിൽ കുറവാണ്, പക്ഷെ ഹൈ റേറ്റിന് കൂടുതലാണ്. എഫ്ലൈൻ ക്വാളിറ്റി SRTFന് ഹൈലി നൈട്രിഫൈഡ് ആണ്. നൈട്രേറ്റ് സ്റ്റേജ് വരെ HRTFന് നൈട്രിഫൈഡ് ആണ്. വാട്ടർ റിക്വയർമെന്റ് SRTFന് കുറവാണ്, പക്ഷേ ഹൈ റേറ്റിന് വന്നിട്ട് കൂടുതലായിരിക്കും. പിന്നെ ലാൻഡ് റിക്വയർമെന്റ് സ്റ്റാൻഡേർഡ് റേറ്റിന് കൂടുതൽ സ്ഥലം ആവശ്യമുണ്ട്, പക്ഷെ ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിന് കുറച്ച് സ്ഥലം ആവശ്യം മതി. സൈസ് ഓഫ് ഫിൽറ്റർ മീഡിയ 25 to 100 mm സൈസ് ഫോർ സ്റ്റാൻഡേർഡ് റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ ആൻഡ് 30 to 60 mm ഫോർ ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ. ഇപ്പൊ ഇതാണ് ഒരു ആക്ച്വൽ ആയിട്ടുള്ള ഒരു ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ ഫിഗർ ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ 2 horizontal pipes ഉള്ളൂ. ഇതിലേക്കൂടെ സീവേജ് വാട്ടർ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ദാറ്റ്സ് അബൌട്ട് ട്രിക്ലിംഗ് ഫിൽറ്റർ.